വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം അനിഴം നക്ഷത്രം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ചിങ്ങമാസം മുതൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കർക്കിടക മാസം വരെയുള്ള അനിഴം നക്ഷത്രക്കാരുടെ ഒരു വർഷത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ നോക്കാം നമുക്ക് ഇവർ ഈ അനില അനിരനക്ഷത്രക്കാർ പൊതുവേ ആത്മീയശീലരും അധ്വാനശീലരും ആത്മീയതയുള്ളവരും അതായത് അത്യാവശ്യം ഈശ്വര ഭയഭക്തിയുള്ളവരും കർമ്മനിരതരുമായിട്ടാണ് കണ്ടുവരുന്നത് എത്ര പ്രയാസമേറിയ ജോലിയും ഇവർ ഏറ്റെടുത്ത മുൻപന്തിയിലെത്തിക്കുന്നതാണ് സ്വാർത്ഥരും പ്രതികാര ചിന്ത ഉളർത്തുന്ന ആളുകളുമായിരിക്കും അവരുടെ മനസ്സിലെപ്പോഴും എപ്പോഴും പ്രതികാര ചിന്തയുണ്ടാവും സ്വാർത്ഥരുമായിരിക്കും ഈ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ചിങ്ങം മുതല് വ്യാഴവും ശനിയും ഇവർക്ക് മൂന്ന് നാല് ഭാവങ്ങളിലും രാഹു ഏഴ് ആറ് ഭാവങ്ങളിലും സഞ്ചരിക്കുന്ന കാലമായതിനാൽ യാത്രകൾ അനുകൂലമാകും ബന്ധുജനങ്ങളുമായിട്ടുള്ള വിജയകരമായ പല ഇടപാടുകളും നടത്തേണ്ടതായിട്ട് വരും അപകട സാധ്യത വാഹന അപകട സാധ്യതകൾ കാണുന്നുണ്ട് അതുകൊണ്ട് വാഹനം ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തുന്നത് നല്ലതാണ് ജോലിയിലും കർമ്മരംഗത്തും നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ട് ബിസിനസ്സിലൊക്കെ ചെറിയ നഷ്ടങ്ങൾ വന്നുചേരാം നല്ല ഒരു പ്രകടനം തന്നെ നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ ഉദ്യോഗസ്ഥർക്കൊക്കെ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനുള്ള സാധ്യതകളാണ് സബലീകരിക്കുക പല കാര്യങ്ങളും ആഗ്രഹ സബലീകരണം വിജ്ഞാന സമ്പാദന വേണ്ടിയുള്ള പ്രവർത്തനങ്ങള് മാതാപിതാക്കളുമായിട്ട് നല്ല ബന്ധം പുലർത്തുക മാതാപിതാക്കളുടെ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ജാഗ്രത പുലർത്തുക ഭവന യോഗം പുതിയ വീട് സ്വന്തമായിട്ട് വന്നു ചേരുക പൊതു കാര്യങ്ങളിലും സമൂഹത്തിലെ പല കാര്യങ്ങളിലും താല്പര്യം പ്രകടിപ്പിക്കുക കോപം മൂലം മുൻകോപം മൂലം ധനനാശം സംഭവിക്കുക ശത്രു ഉണ്ടാവുക ഇതെല്ലാം ഈ ഒരു വർഷം നിങ്ങൾക്ക് ഫലത്തിൽ വരുന്നുണ്ട് ഊഹ കച്ചവടത്തിൽ നിന്ന് ഒരു നഷ്ടം സംഭവിക്കാം അതായത് ഊഹ കച്ചവടത്തിൽ നിങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതിന് നഷ്ടം സംഭവിക്കുകയും അതുമൂലം നിങ്ങൾക്ക് മാനസിക വ്യത അനുഭവിക്കേണ്ടതായിട്ടും വരുന്നുണ്ട് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ആഗ്രഹിക്കാം വിദേശ ജോലി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതിന് യോഗം വന്നുചേരുന്നു പുതിയ സുഹൃത് ബന്ധങ്ങൾ ഉണ്ടാകുന്നതാണ് കുടുംബത്തിലെ മംഗളകർമ്മങ്ങൾ ചെറിയ ചെറിയ മംഗളകർമ്മങ്ങൾ നടക്കാനിടയുണ്ട് സ്വാർത്ഥ താൽപര്യം ൾക്ക് വേണ്ടി സ്വജനങ്ങളുമായിട്ട് പിണങ്ങേണ്ട സാഹചര്യങ്ങളും വരാം അനാവശ്യ കാര്യങ്ങളിൽ ഇടപെട്ട് അപകീർത്തി വരുത്തി വയ്ക്കുന്നതും ധനനഷ്ടത്തിന് വഴിയൊരുക്കുന്നതും ആണ് അതുകൊണ്ട് പല കാര്യങ്ങളിലും ഇടപെടുമ്പോൾ സൂക്ഷിച്ച് ഇടപെടുന്നത് നന്നായിരിക്കും